ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മുടെ ആചാര്യനായ ബ്രഹ്മശ്രീ ഹരിദാസ്ജിയെ വണങ്ങുകയാണ്. അതോടൊപ്പം ഉപനിഷത് ശ്രോതാക്കളും പഠിതാക്കളുമായ ഏവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് കഠോപനിഷത്ത് 1 അധ്യായം 1 വല്ലി 21-ാം മന്ത്രമാണ് കാണാനുള്ളത്. മന്ത്രം ചൊല്ലാം. ദേവൈരത്രാപി വിചികിത്സിതം പുരാ ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയമണുരേഷ ധർമ്മഃ അന്യം വരം നചികേതോ വൃണീഷ്വ മാമോപരോത്സേരതിമാശ്രജൈനം ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയമണുരേഷ ധർമ്മഃ അന്യം വരം നചികേതോ വൃണീഷ്വ മാമോപരോത്സേരതി മാസൃജൈനം. 20-ാം മന്ത്രത്തിൽ നമ്മൾ കണ്ടു 3-ാമത്തെ വരം പരമജ്ഞാനിയായ യമദേവനിൽ നിന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന നചികേതസ് വളരെ ആഗ്രഹത്തോടുകൂടി ആ വരം ആവശ്യപ്പെടുകയാണ്. 3-ാമത്തെ വരമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത് കേട്ട് യമദേവൻ എന്താണ് അതിന് മറുപടി പറയുന്നത് എന്നാണ് നമ്മൾ ഈ 21-ാം മന്ത്രത്തിൽ കാണുന്നത്. യമൻ എന്താണ് പറഞ്ഞത്? ദേവന്മാർക്ക് പോലും ഈ ആത്മവിഷയത്തെപ്പറ്റി അറിയാനുള്ള ജിജ്ഞാസയാണ് ഇവിടെ നചികേതസ്സിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദേവന്മാർക്ക് പോലും വീണ്ടും വീണ്ടും ആത്മവിഷയത്തിൽ സംശയമാണ്. കാരണം ഇത് എളുപ്പം അറിയാൻ സാധ്യമല്ല, അത് വളരെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യൂ, വേറൊരു വരം ആവശ്യപ്പെടും, എന്നെ നിർബന്ധിക്കരുത്, എന്നെ വിഷമിപ്പിക്കരുത് എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൽ നമ്മൾ യമദേവൻ നചികേതസ്സിനോട് പറയുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മജ്ഞാനം ലഭിക്കുക ഒട്ടും എളുപ്പമല്ല, ധാരാളം പടവുകൾ കടന്ന് വളരെയധികം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമാകൂ. പക്ഷേ എന്ന് വിചാരിച്ച് ഇത് വഴിയിൽ കളയാൻ ആരും ആവശ്യപ്പെടുന്നില്ല. നമ്മെപ്പോലുള്ളവർ അതിന് വേണ്ടി തയ്യാറായവരാണ്. നമുക്ക് നചികേതസ്സിനോടൊപ്പം തന്നെ മുന്നേറണം. ഈ മന്ത്രത്തിൻ്റെ മലയാള വിവർത്തനം നോക്കാം. ദേവന്മാർ പണ്ഡിതാരാഞ്ഞു സൂക്ഷ്മമോരാൻ സുദുഷ്കരം വരം മറ്റൊന്ന് ചോദിക്കൂ അലട്ടാതിത് കൈവിടൂ അലട്ടാതിത് കൈവിടൂ. കുഞ്ഞെ, എന്നെ അലട്ടരുത്, എന്നെ വിഷമിപ്പിക്കരുത്. ഈ വരം വളരെ പ്രയാസമാണ് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ. അതുകൊണ്ട് മറ്റൊരു വരം ചോദിക്കൂ. അവസാന നിമിഷം വരെ ഈ വരം ചോദിക്കാതിരിക്കാനുള്ള എല്ലാ അടവുകളും യമദേവൻ പ്രയോഗിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ഇതത്ര ദുഷ്കരമാണ്. അതേസമയം പ്രയത്നിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് നേടുകയും ചെയ്യാം. ഇതിൻ്റെ സാരതത്വം നോക്കാം. ആത്മതത്വം അതിസൂക്ഷ്മമാണ്, അതിഗഹനമാണ്. അത് ചോദിക്കുന്നവർക്കും വെറും ജിജ്ഞാസുക്കൾക്കും പകർന്നു നൽകാൻ സാധ്യമായിട്ടുള്ളതല്ല. ഇത് നമുക്ക് എങ്ങനെ അറിയാം? ഭഗവത്ഗീത 3-ാം അധ്യായം 42-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു, പല സ്ഥലങ്ങളിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രതുല്യമായ ശ്ലോകം തന്നെയാണ് ഇപ്പോൾ ഭഗവത്ഗീതയിൽ ചൊല്ലിയത്. നമ്മുടെ ശരീരത്തെപ്പറ്റിയും പുറമേയുള്ള വിഷയങ്ങളെ അനുഭവിക്കാൻ, നമ്മുടെ ശരീരത്തെപ്പറ്റിയാണെങ്കിലും മറ്റു വിഷയങ്ങളെപ്പറ്റിയാണെങ്കിലും എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് കഴിവുള്ളതിനാൽ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ?
ഒരു പൂവ് നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കും. പൂവ് ഒരു വിഷയമാണ് അല്ലേ, അതിനെ അനുഭവിക്കാൻ കണ്ണാണ് ഇന്ദ്രിയമായിട്ടുള്ളത്. അപ്പോൾ കണ്ണ് എന്ന ഇന്ദ്രിയത്തിന് ആ പൂവിനെ കാണാൻ മാത്രം കഴിയും അല്ലേ. അപ്പോൾ പൂവെന്ന വിഷയത്തേക്കാൾ ശ്രേഷ്ഠം എന്താണ്? ഇന്ദ്രിയമാണോ അതോ ഈ പൂവെന്ന വിഷയമാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം വിഷയമല്ല ഇന്ദ്രിയമാണ്. കാരണം ഇന്ദ്രിയം ഉണ്ടെങ്കിലേ ആ വിഷയത്തെ നമുക്ക് കാണാൻ, പൂവെന്ന വിഷയത്തെ കാണാൻ സാധ്യമാകൂ. ഇനി ഈ ഇന്ദ്രിയ അനുഭവത്തിന് കാരണമാരാണ്? വെറുതെ കണ്ണുകൊണ്ട് കണ്ടാൽ മതിയോ? അത് ഉടനെ തന്നെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് പൂവാണ്, ഇതിന് ഇന്ന നിറമാണ് എന്നൊക്കെ അറിയാൻ പറ്റൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠം മനസ്സാണ്. കാരണം കണ്ണ് പൂവിനെ കാണുമ്പോൾ മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തിച്ചിരുന്നാൽ പൂവിൻ്റെ ഭംഗിയും നിറവും ആസ്വദിക്കാൻ കണ്ണിന് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ കണ്ണെന്ന നല്ലോണം ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അതുകൊണ്ട് ഇവിടെ കണ്ണെന്ന ഇന്ദ്രിയത്തേക്കാൾ ശ്രേഷ്ഠം മനസ്സാണ്. ഇനി ഇത് പൂവാണ്, ഇത് റോസാപ്പൂവ് തന്നെ എന്നും മറ്റുമുള്ള നിശ്ചയം മനസ്സിന് നൽകുന്നത് ആരാണ്? അത് ബുദ്ധിയാണ്. അപ്പോൾ അത് ബുദ്ധിയാകയാൽ മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധിയാണ്. ആദ്യം വിഷയങ്ങളേക്കാൾ ശ്രേഷ്ഠം ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠം മനസ്സാണ്, മനസ്സിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുന്ന ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ബുദ്ധിയാണ്. കാരണം ബുദ്ധി ഉണ്ടെങ്കിലേ ഇത് ഇന്ന പൂവാണ്, ഇന്ന നിറമാണ് എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് അറിവ് കിട്ടും. അപ്പോൾ എല്ലാ കാരണങ്ങൾക്കും കാരണമായ ഒരു ബോധം ബുദ്ധിക്കും അപ്പുറമുണ്ട്. ആ ബുദ്ധിയാണ് താഴേക്കിറങ്ങി വന്ന് വിഷയങ്ങൾ വരെ എത്തി നിൽക്കുന്നത്. ആ ബോധം അല്ലെങ്കിൽ ആത്മാവുണ്ടെങ്കിലേ ഈ ജീവൻ നിലനിൽക്കും. ഈ ആത്മാവ് പുറത്തു പോകുമ്പോഴാണല്ലോ മരണം എന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും നിലനിർത്തുന്ന ഏതാണ്? ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എവിടെ നിന്ന് എവിടം വരെ നമ്മളെത്തി? വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സ്, മനസ്സിൽ നിന്ന് ബുദ്ധി. ഈ ബുദ്ധിയെ നേരെ നിർത്തി എല്ലാ താഴോട്ടുള്ള ഉപകരണങ്ങളെയും പ്രവർത്തനക്ഷമമാക്കുന്നത് ആ ബോധം തന്നെയല്ലേ? ബോധമാരാണ്? ഭഗവാൻ, ഈശ്വരൻ, പരബ്രഹ്മം, അതുതന്നെയാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ജീവന് ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. ഇങ്ങനെ യുക്തിവിചാരം ചെയ്ത് പരമകാരണമായ ആത്മാവ് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും വ്യാപിച്ചു നിന്ന് നമ്മെ പ്രവർത്തനക്ഷമമാക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഇത് സാധാരണ ഒരാളിന് പെട്ടെന്ന് കേട്ടാലോ പഠിച്ചാലോ ഉള്ളിൽ ഉറയ്ക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ട്. സൂക്ഷ്മമായ മനനം, അതായത് വീണ്ടും വീണ്ടും ഇത് ചിന്തിക്കുക, ശ്രദ്ധയോടെ ചിന്തിക്കുക, വായിക്കുക, കേൾക്കുക, പല പ്രാവശ്യം കേൾക്കുക, ഉറപ്പിക്കുക. ഈ വിദ്യയാണ് ഇവിടെ നചികേതസ് യമനോട് മൂന്നാം വരമായിട്ട് ആവശ്യപ്പെടുന്നത്. അത് വളരെയധികം ഒരു കൊച്ചുകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് യമൻ എന്നെ വിഷമിപ്പിക്കാതെ, കുഞ്ഞെ വേറെ ഏതെങ്കിലും വരം ചോദിക്കൂ, എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് അവസാനം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആത്മാവിനെ പറ്റി അറിയാനാണ് ബാലനായ നചികേതസ് വാശി പിടിക്കുന്നത്. യമനോടത് മാത്രം മതി എന്നാണ് പിന്നെയും പറയുന്നത്. മനസ്സിനും ബുദ്ധിക്കും അതീതമായ ഈ ജ്ഞാനം, നമ്മളെന്ത് ചെയ്തിരുന്നാലും ധ്യാനത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഉപനിഷത് ശ്രവണ പഠനത്തിലൂടെ, മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെ മാത്രമേ ഈ ജ്ഞാനം നമുക്ക് ഉറച്ചു കിട്ടൂ. അങ്ങനെയുള്ള ജ്ഞാനം ഉറയ്ക്കുകയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മൗനമായിട്ട് ഭഗവാൻ ഇത് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ആകെ മൊത്തം ജനസംഖ്യയിൽ 1% പോലും ഇത് ഈ സത്യം അറിയുന്നവരായിട്ട് ഇല്ല. അപ്പം അത് കേൾക്കാനും അറിയാൻ ശ്രമിക്കാനും നമ്മെപ്പോലുള്ളവർക്ക് തോന്നുന്നത് എന്തു മഹാഭാഗ്യമാണെന്ന് നമ്മൾ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ചിന്തിക്കണം. ആ സന്തോഷത്തിലായിരിക്കണം, ആ ആത്മാനന്ദത്തിലായിരിക്കണം നമ്മൾ ഓരോ മന്ത്രവും കേൾക്കേണ്ടത്. മനസ്സിലാകാതെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വീണ്ടുമുള്ള ശ്രവണത്തിലൂടെ സ്വയം തന്നെ മാറിക്കിട്ടും. അതാണ് ആചാര്യന്മാർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വിഷയത്തിൽ
നിത്യം സംശയമാണ്. ആർക്കാണ് സംശയം? ദേവന്മാർക്ക് പോലും സംശയമാണെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. നീ ചോദിക്കുന്ന ഈ ജ്ഞാനം എത്ര പറഞ്ഞു കൊടുത്തിട്ടും ദേവന്മാർക്ക് പോലും സംശയമാണ്. പിന്നെ നമ്മെപ്പോലെ രജസ്സിൻ്റെയും തമസ്സിൻ്റെയും ഒക്കെ നടുവിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇതെങ്ങനെ അറിയാൻ കഴിയും? അതുകൊണ്ട് യതോ വാചോ നിവർത്തന്തേയ പ്രാപ്യ മനസാസഹ എന്നൊരു മന്ത്രമുണ്ട്. അതായത് നമ്മളിത് എത്ര ശ്രമിച്ചാലും നമ്മൾ പറയുന്ന വാക്കിനോടൊപ്പം നമ്മുടെ മനസ്സും കൂടി ചിന്തിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് വന്ന് നിൽക്കും. അതായത് നമുക്ക് കൂടുതലൊന്നും അറിയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. പല തരത്തിലും പറഞ്ഞ് ഈ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ യമദേവൻ. ആത്മജ്ഞാനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കും മനസ്സും ഒക്കെ ലക്ഷ്യത്തിലെത്താൻ പ്രയാസപ്പെട്ടിട്ട് തിരിച്ച് പരാജയപ്പെട്ട് മടങ്ങും. ശർക്കരയുടെ മുമ്പ് പറഞ്ഞ ഉദാഹരണമാണ്. ശർക്കരയുടെ മധുരം അതറിയുന്നത് എങ്ങനെയാണ്? എത്ര പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ മനസ്സിലാകും, അല്ലെങ്കിലും പറയാൻ എന്ത് വാക്കാണുള്ളത് മധുരത്തെപ്പറ്റി? അല്പം ശർക്കര വായിലിട്ട് നുണഞ്ഞാൽ വേഗം മധുരം നമുക്ക് ഓ ഇതാണ് മധുരം എന്ന് പറയാനും അനുഭവിക്കാനും കഴിയും. അതുപോലെ ഈ ജ്ഞാനം നിത്യജീവിതത്തിൽ സൽഗുണങ്ങളിലൂടെ പ്രാവർത്തികമാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിന് ആഗ്രഹങ്ങൾ കുറച്ച് കുറച്ച് വരണം. കർമ്മഫലങ്ങളിൽ, കർമ്മത്തിലല്ല, കർമ്മഫലങ്ങളിൽ ശ്രദ്ധ പാടില്ല. ലക്ഷ്മണോപദേശം രാമായണത്തിൽ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അതിൽ പറയുന്ന ഒന്ന് രണ്ട് വരികൾ ഇവിടെ നമുക്ക് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. പരബ്രഹ്മണി പരമാത്മാവിൽ, ഭഗവാനിൽ, ഗുരുവായൂരപ്പനിൽ, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയിൽ നിത്യം എല്ലാ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ സമർപ്പിച്ച് ചെയ്യണം എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ടി തന്നെയാണ് ഈ വരികൾ രാമായണത്തിലും മറ്റും എഴുതിയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഞാനുൾപ്പെടെ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാ പേരും ഭഗവാൻമയമാണ്. ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. യാതൊന്നു കാണുന്നതത് നാരായണ പ്രതിമ വാസുദേവ സർവമിതി ഈശാവാസ്യമിതം സർവം. ഈ തത്വജ്ഞാനം ഉറച്ചാൽ ചിത്തശുദ്ധി ലഭിക്കും. ഈ ചിത്തശുദ്ധിക്ക് എന്ത് വേണം? വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ അങ്ങ് വിട്ടാൽ മതി. അഹം മമ, അഹം മമ, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ എന്ന ഭാവം, ഞാനെന്ന ഭാവം, ഞാനെന്ന ഭാവമിഹ തോന്നായിക വേണം എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ ഞാനെന്ന ഭാവം വെടിഞ്ഞ് സർവം ഭഗവാൻ്റേത്. പിന്നെ കാണുന്നതൊക്കെയോ എൻ്റെ പേരിലുള്ള എസ്റ്റേറ്റ്, കാറ്, മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെയോ, അതൊക്കെ തൽക്കാലം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം, ചെറിയ ഒരു പീരീഡിൽ എനിക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതാണ്. അത് കഴിയുമ്പോൾ എനിക്കും ഈ വസ്തു വകകൾക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അല്ലേ? എപ്പോഴാണോ നമുക്ക് ആ കോൾ വരുന്നത്, ആ സമയത്ത് നമ്മൾ പോയേ പറ്റൂ. ഒന്നും കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇത് ഒരു പ്രാവശ്യം വല്ലപ്പോഴും ഓർമ്മിച്ചാൽ പോരാ, നിത്യവും ഓർമ്മിക്കണം. നിത്യവും നാമം ജപിക്കുന്നത് പോലെ, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പോലെ ഇതും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമുക്ക് നല്ല മാറ്റം സ്വയം വരൂ, വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ ഉപകരണം മാത്രം, ഇത് മാത്രമാണ് ഇവിടെ എനിക്ക് ഉള്ളത്, ഈ ശരീരമെന്നുള്ള ഉപകരണം. എല്ലാം നിൻ്റേതാണ് ഭഗവാനെ, ഒന്നും എൻ്റേത് അല്ല. പ്രായോഗിക ജീവിതത്തിലെ കർമ്മങ്ങളിൽ ഇത് വ്യക്തമായിട്ട് പ്രതിഫലിക്കുമ്പോഴാണ് ഒരുവന് ചിത്തശുദ്ധി വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാധാരണയിലും സാധാരണക്കാരായവർക്കും സിദ്ധാന്തപരമായിട്ടറിയാം, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ അതല്ല കാര്യം. പ്രായോഗിക ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കർമ്മങ്ങളിലും ഈ അറിവ് പ്രതിഫലിച്ച് കാണണം. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാകും. അതല്ലാതെ കാരുണ്യം, ദാനം, ദയ ഇത് മാത്രം പുറമേ ഉണ്ടായാൽ പോരാ, ആന്തരികമായ ശുദ്ധി അത്യാവശ്യം. അതോടെ ഒരു പ്രയത്നവും കൂടാതെ ആത്മസ്വരൂപം നമ്മളിൽ തെളിയും. ടിക്കറ്റ് എടുത്ത് പ്ലെയിനിൽ കയറിക്കഴിഞ്ഞാൽ നിശ്ചിത സ്ഥലത്ത് നമ്മളെത്തും. എവിടെ വേണമെങ്കിലും, എവിടെയാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ ഇറങ്ങും. അതുപോലെ എന്നോ ഇറങ്ങാൻ, എപ്പോഴോ ഇറങ്ങാൻ, എവിടെയോ ഇറങ്ങാൻ ടിക്കറ്റ് എടുത്ത് വന്നവരാണ്.
പക്ഷേ വ്യക്തികൾക്കറിയില്ല എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന്. ആ സ്ഥലം എത്തുമ്പോൾ മാത്രമേ അവിടെ ഇറങ്ങിക്കൊള്ളൂ എന്നുള്ള ഓർഡർ നമുക്ക് മേളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ അതിനുവേണ്ടി നിരന്തരമായ ഈശ്വരചിന്തയും എങ്ങും ഈശ്വര ദർശനവും മാത്രമേ ആത്മജ്ഞാനം ഉറച്ചു കിട്ടാൻ സഹായിക്കൂ. ഇവിടെ നചികേതസ് എന്ന ബാലൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മജ്ഞാനമാണ് ആവശ്യപ്പെടുന്നത്. അതല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് അമ്മയോട് ഒരു കൊച്ചുകുട്ടി വാശി പിടിച്ച് കളിപ്പാട്ടത്തിന് ആവശ്യപ്പെടുന്ന ലാഘവ ബുദ്ധിയോടുകൂടി യമദേവനോട് പരീക്ഷിത്ത് സോറി യമദേവനോട് നചികേതസ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അനുനിമിഷം ഈ ആത്മജ്ഞാനത്തിൻ്റെ പരമോന്നതമായ ആ ഗിരിശൃംഗത്തിൽ കയറാനുള്ള ശ്രമം തുടരുക തന്നെ വേണം. ഭൗതികമായ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ആത്മീയമായ വിശുദ്ധിയും ശാന്തിയും ഈ മന്ത്ര പഠനങ്ങളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിനുവേണ്ടി ഈശ്വര അനുഗ്രഹം ആവോളം ലഭിക്കുമാറാകട്ടെ. ഏവർക്കും വിനീതമായ നമസ്കാരം.